പ്രതിരോധിക്കും. ആർഎസ്എസിനോട് എങ്ങനെ നിൽക്കണമെന്ന് പൂവാട്ടുപറമ്പിലെ മുസ്ലിങ്ങൾക്ക്, ദളിതുകൾക്കറിയാം, ആസാമിലെ മുസ്ലിങ്ങൾക്കറിയാം. അത് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രസ്ഥാനത്തിന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇവിടെ ഉദ്ഘാടനം ചെയ്ത അബുസാഹിബിന്റെ ശബ്ദം ദുർബലമാണെങ്കിലും ആ കൈകൾക്കുമേൽ കൈവച്ച് 16 പേർ ഈ കോഴിക്കോട് ജില്ലയിൽ പ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ സംരംഭം, അബുസാഹിബിന്റെ ശബ്ദം ദുർബലമായിട്ടുണ്ടെങ്കിലും ഈ ശബ്ദം രാജ്യത്ത് ഉച്ചസ്ഥായിയിൽ ഉയരുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. അത് ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളെ ആർഎസ്എസിനെ പ്രതിരോധിക്കണമെന്ന്, നിങ്ങൾക്ക് കിട്ടുന്ന സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് പ്രതിരോധിക്കണമെന്ന് പഠിപ്പിച്ചത് വെറുതെയല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ജീവൻ കൊടുത്തിട്ടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ രക്തം കൊടുത്തിട്ടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അവയവങ്ങൾ ദാനം ചെയ്തിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ രക്തബന്ധങ്ങളെ മുഴുവൻ മാറ്റിവെച്ച് ജയിലറയുടെ ഇരുട്ടുകളിൽ നാളുകൾ എണ്ണിയിട്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തെ പഠിപ്പിച്ചു കൊടുത്തത്. ആർഎസ്എസിനെ പ്രതിരോധിക്കാതെ ഒരടി മുന്നോട്ട് പോവാൻ ഇന്ത്യക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ രാജ്യത്തിന് പുറത്തു നിന്ന് ചില ആളുകൾ പറയുന്നത് വംശഹത്യയുടെ വക്കീലാണ് ഇന്ത്യ എന്ന്. വംശഹത്യക്ക് 10 ഘട്ടങ്ങളിലുണ്ട്. അതിന്റെ 8-ാമത്തെയോ 7-ാമത്തെയോ ഘട്ടത്തിൽ ഇന്ത്യ എത്തിയിട്ടുണ്ട്. സമീപ ഭാവിയില് ഇന്ത്യ രാജ്യത്ത് വംശഹത്യ നടക്കും എന്നാണ് ഈ ആളുകള്, ജനസൈഡ് വാച്ചിന്റെ ആളുകളൊക്കെ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഞങ്ങളുടെ സ്ഥാപക ചെയർമാൻ ഈ അബൂബക്കറേയും അതുപോലെ ഇരിക്കുന്ന ഞങ്ങളുടെ കേഡറ്റുകളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ ജനതയെയും സാക്ഷി നിർത്തി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഒരു കാലം വരും, ആ കാലത്ത് ചരിത്രത്തിൽ ആളുകൾ പറയും ആർഎസ്എസ് ഇന്ത്യ രാജ്യത്ത് വംശഹത്യക്ക് ശ്രമിച്ച, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാലമുണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യൻ ജനത അവരെ പോരാടി തോൽപ്പിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഇൻഷാല്ലാ. ഒരു സംശയവും വേണ്ട. അന്ന് ഈ രാജ്യത്തില് ആർഎസ്എസ് വംശഹത്യക്കും ഈ രാജ്യത്തെ നശിപ്പിക്കാനും ഒരുങ്ങി പുറപ്പെടുമ്പോ, അതിനെതിരെ പോരാട്ടങ്ങൾ നടക്കുമ്പോ, അതിനെതിരെ പ്രതികരിച്ചവരെ ജയിലിൽ അടക്കപ്പെടുമ്പോ, അതിനെതിരെ പ്രതികരിച്ചവർ കൊല്ലപ്പെടുമ്പോ, അതിനെതിരെ പ്രതികരിച്ചവർ അംഗച്ഛേദം ചെയ്യപ്പെടുമ്പോ, അതിനെതിരെ പ്രതിരോധിച്ചവർ നാട് കടത്തപ്പെടുമ്പോ, അതിനെതിരെ പ്രതിരോധിച്ചവർക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെടുമ്പോ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് നമ്മുടെ വരും തലമുറ, നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് നാണം കെട്ട് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ മാറരുത്. അന്ന് ഈ രാജ്യത്തിലെ ഫാഷിസ്റ്റുകൾക്ക് മുമ്പാകെ അടരാടിക്കൊണ്ട് ജനങ്ങൾക്ക് ജീവനും ജീവിതവും രക്തവും അംഗഭംഗവും സംഭവിക്കുമ്പോ അതിന്റെ മുന്നണിയിൽ അന്ന് ജയിലിലായിരുന്നു ഞാൻ, അന്ന് രക്തസാക്ഷിത്വത്തിന്റെ വക്കീലായിരുന്നു ഞാൻ. ഞാൻ എന്റെ ജീവിതം കൊടുത്തു, ഞാൻ എന്റെ ജീവൻ കൊടുത്തു, ഞാൻ എന്റെ രക്തം കൊടുത്തു എന്ന് നെഞ്ചുയർത്തി നട്ടല്ലോടെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥമുള്ളൂ. നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ ആയി മാറുമ്പോ, നമ്മുടെ രാജ്യം ഈ രീതിയിൽ നശിപ്പിക്കപ്പെടുമ്പോ എനിക്കൊന്നും സംഭവിക്കരുത്, എന്റെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത് എന്ന് കരുതി മാളങ്ങളിൽ ഒതുക്കുകയാണ്, മാളങ്ങളിൽ ഒളിക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ചരിത്രം കണക്ക് ചോദിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഈ റിപ്പബ്ലിക്കിനെ നമ്മൾ സംരക്ഷിക്കണം. ഷൂ നക്കിയവന് അത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയില്ല, നമ്മൾക്കാണ് അതിനുള്ള ബാധ്യത. അതുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ, ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ, ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ആർഎസ്എസിനെതിരെ പ്രതിരോധത്തിന്റെ ഏത് തരത്തിലാണോ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് ആ തരത്തിൽ ആർഎസ്എസിനെ പ്രതിരോധിക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷയോടെ അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി.